ഹായ് ഫ്രണ്ട്സ്, ജോക്കുട്ടൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ള നമ്മുടെ ജയഗിരിയെ തന്നെയാണ്, അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്ത ജയഗിരിയിലത്തെ സായി അഗ്രിഫാമിൽ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിലും നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ജയഗിരി കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ജോക്കുട്ടൻസ് വ്ളോഗിലൂടെ നിങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ കിട്ടിക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ എടണമരം, അതായത് നമ്മുടെ കുമ്പളപ്പൊക്കെ ആക്കുന്ന ഇലയില്ലേ, ആ ഒരു പ്രത്യേക സ്മെല്ലുള്ള ആ മരമാണ് ഇത്. എടാ, എന്നാടാ പറഞ്ഞേ, പുലിനെ കണ്ടോ? എവിടുന്ന്? എവിടുന്ന്? കാടിൻ്റെ അടുത്തോ? ഇവർ പറയുന്ന ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെയാണ് പുലി കരയുന്നേ? ആ എന്തോ ഒരു ഒച്ചയട്ടെ ഇവർ പറഞ്ഞത്, പുലി എന്തോ കരയുന്ന ഒച്ച അവർ കേട്ടായിരുന്നു. എന്ന് ചുമ്മാ ഉടായി പഠിക്കല്ലേ. ആരാ പറഞ്ഞ എന്നിട്ട് പുലിയാന്ന്? ആണോ? സത്യത്തിൽ ഇവിടെ പുലി വരുവാടാ? കടുവ വന്നായിരുന്നു തോന്നല്ലേ ഇന്നാള്. ആ ഫ്രണ്ട്സ്, ഒരു സംഭവം കണ്ടോ, ഇത് ഇവരുടെ തോട്ടത്തിൽ എത്ര വാഴുണ്ടോ? ഇത് കുറയില്ലേ, ഒരു 250-300 കൊത്താനായത്. ആ ഒരു 250-300 വാഴക്കൊലകളെ ഏകദേശം കൊത്താനായി കിടക്കുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം പഴുത്തിട്ട് ഇത് അതേപോലെ ഇത് ഇപ്പുറത്തെ സൈഡില്, പിന്നെ എവിടെയാടാ? അയ്യോ ഇത് കണ്ടോ, മുഴുവൻ മുഴുവൻ എന്ന് വെച്ചാല് കൊല ഫുള്ളായിട്ട് പഴുക്കാൻ തുടങ്ങി നിന്നിട്ട്. ഇതാ ഇത്, അതേപോലെ ഇതാ ഈ കൊലയൊക്കെ നോക്കിയേ. ഈ കൊലയൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് കിളിയുന്നു. അപ്പൊ ഇത് കൊത്താത്തത് എന്താന്ന് വെച്ചാല് ജെറും തന്നെ പറയും ഇതെന്നാ കൊത്താത്തത്. കാരണം ഇതെല്ലാം കൊത്തണ്ട, ശരിക്കും മൂത്ത് കഴിഞ്ഞ് കുറെ വഴിയുടെ ഒടിഞ്ഞു കിടപ്പിട്ട് ഒടിഞ്ഞു കിടന്നത് ഞാൻ കണ്ടായിരുന്നു കുറെ പഴം. ഇതാ അടുത്ത കൊല, ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു 20-25 വാഴക്കൊലയെങ്കിലും വാഴ തന്നെ നിന്ന് പഴുത്തത് ഞാൻ കണ്ടു. കാരണം ഇതിപ്പോ നീ പറഞ്ഞപ്പോ കുറെ കൊല ഇവിടെ കൊത്താൻ കിടപ്പുണ്ട്, കുറെ എണ്ണ പഴുത്തുപോയി. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കൊത്താത്തത്? ഇപ്പൊ മാർക്കറ്റ് ഇല്ലാഞ്ഞിട്ടാണോ, അതോ ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെ പണിക്കാരെ കിട്ടാൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണിക്കാരെ കിട്ടാത്തതോ അങ്ങനെയൊന്നും അല്ല, കൊലയെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെലവാകുന്നില്ല. ചെലവില്ലെന്നാണ് കടയിൽ ആൾക്കാർ പറയുന്നത്. കണ്ടമാനം കൊറോണ ഡിഷ്യൂ ഉള്ളതുകൊണ്ടാണ് കടയിൽ ചെലവില്ലെന്ന് പറയുന്നു. ഒന്നാമത് വാഴക്കൊലയ്ക്ക് 20 ചില്ലറ വിലയുള്ളൂ, 25 രൂപയ്ക്കേ വിലയുള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടിക്ക് കൊണ്ടുപോയാൽ തന്നെ 5 രൂപ എടുത്ത് വണ്ടിക്കൂലി പോകും. നമുക്ക് ഇവിടുന്ന് എവിടെ എത്തിക്കേണ്ടത്? നമ്മുടെ തളിപ്പറമ്പിലേക്കാണ്, തളിപ്പറമ്പ് പയ്യന്നൂര് കഞ്ഞങ്ങാടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വ്യാപകമായിട്ട് കൊലയുള്ളതുകൊണ്ട് നമുക്കിത് വിറ്റഴിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചൊക്കെയുള്ള നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഒപ്പിക്കാം. ഇത് എന്നെ ചെയ്യാനാ, ഇപ്പോൾ ഏകദേശം ഒരു 10-250 കൊല ഇവിടെ കൊത്താൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് പോകാൻ ഇപ്പോൾ വേറൊരു വഴിയില്ല, കാരണം വില കുറച്ച് കുറച്ചിട്ടാണ് ഈ സംഭവം നമുക്ക് ഇവിടുന്ന് കൊത്തിയിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തൊട്ട് ഒരു കടക്കാരൻ്റെ പുറകെ നടന്നിട്ട് അയാൾ നാളെ ഒരു 1000 എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് വെട്ടണം, എന്നാലും ബാക്കി ഇങ്ങനെ പോയി പഴുത്ത് അങ്ങ് എത്തി പോകാനായ കൊലയെല്ലാം കുറേ വെട്ടി കൊടുക്കാന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലപ്പോൾ ലോൺ എടുത്തിട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന നഷ്ടത്തിൻ്റെ ഇപ്പോൾ അത് നിങ്ങൾ അതെങ്ങനെയാണ് നികത്തുന്നത്? ഇനി അതങ്ങനെയൊന്നുമില്ല, ഒരു കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം പോകും. ഇങ്ങനെ അങ്ങ് ഒന്നുമില്ലായ്മയെന്നൊന്നുമില്ല, ഇങ്ങനെ വന്നു വന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ലാഭം ഉണ്ടാകുന്നില്ല. എന്നാൽ നഷ്ടം വന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ഇതുകൊണ്ട് പിറ്റത്തെ കൊല്ലത്തെ കൃഷി ഇറക്കുന്നു, അതിൽ നിന്ന് ചിലപ്പോൾ ലാഭം കിട്ടുന്നു, പിന്നെ ആ കൊല്ലം പോകുന്നു. അപ്പോൾ ജേറിന്, എനിക്ക് ജേറിനോട് വേറൊരു കാര്യം ചോദിക്കണം. നമ്മുടെ കൃഷിഭവനിലോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിലോ അങ്ങനെ അവരുടെ എന്തെങ്കിലും ഒരു ഇതിൽ ഇടപെടലുകൾ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വാഴക്കൊല വിറ്റഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇതിൽ? നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമോ, മെമ്പറോട് സംസാരിക്കുമോ? കാരണം നമ്മൾ ചെറിയൊരു സംഭവം അല്ലല്ലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഒരുപാട് വാഴയെന്ന് വെച്ചാൽ ഇത് ഒരു 500-600 വാഴ ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം മൂത്ത് വന്നുകൊണ്ട് കൊത്താനായതന്നെ ഒരു 250-300 ഞാൻ ഇവിടെ വന്ന് കണ്ടതാണ്. ഒരുപാട് ഒടിഞ്ഞു വീണ് പഴുത്ത് കിടക്കുന്നുണ്ട്, വാഴയിൽ നിന്ന് പഴുത്തുണ്ട്, ഒരുപാട് കിളി തിന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇതിന്? അങ്ങനെയൊന്നും നമ്മളിതുവരെ അങ്ങോട്ട് ഇതായിട്ടില്ല, മുതിർന്നിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ചിലവാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നല്ല നാളെ ഒരു കൊലക്കടക്കാരൻ വിളിക്കും എന്ന പ്രതീക്ഷയുമായിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ വെച്ചാൽ, കാരണം ഇത് വാഴയിൽ നിന്ന് ഓരോ ദിവസം പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി, പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തോരാ നോക്കിക്കുക, അതൊക്കെ നോക്കിയാണ് മേലെയൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ജെറിൻ പറഞ്ഞത് ജെറിൻ്റെ ഒരു അനുഭവമാണെങ്കിലും ഇന്ന് നമ്മുടെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ അവർക്ക് യഥാവിധി മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നില്ല. എത്തിച്ചു കഴിഞ്ഞാലോ അവർക്ക് തുച്ഛമായ വില മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിൽ നിന്ന്
അല്ലെങ്കിൽ ഈ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചാൽ തന്നെ നമ്മളോട് സാധാരണക്കാരിലൊരു വീട്ടുകാരൻ മേടിക്കുമ്പോൾ അവനോട് എത്ര പൈസ ഈടാക്കുന്നുണ്ടെന്ന്. അതിൻ്റെ മൂന്നിലൊന്ന് പൈസ പോലും നമ്മുടെ ഈ കർഷകർക്ക് ഇത് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കണ്ട അവസ്ഥ തന്നെ ഇനി ഇപ്പം അതേപോലെ ജയിലുള്ള രണ്ട് മൂന്ന് ചേട്ടന്മാർ എന്നോട് പറഞ്ഞു ഇതേപോലെ തന്നെയാണ് വാഴക്കുള്ളയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആർക്കും വേണ്ട, ചെറിയ പൈസയ്ക്ക് ഇത്ര പൈസയ്ക്ക് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ട എന്നുള്ളത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അത് ജയഗിരി എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്ത് നിന്ന് ഇനിയിപ്പോൾ തളിപ്പുറം വല്ല പയ്യന്നൂരല്ല അത്രയും ദൂരെ എത്തിക്കണമെങ്കിൽ തന്നെ അത്ര റിസ്ക് പിടിച്ചൊരു പണിയാണ്. അപ്പോൾ അതിന് തുക പോലും, അതായത് നമുക്ക് തുച്ഛമായൊരു പൈസ കിട്ടിക്കഴിയുമ്പം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കൃഷികളൊക്കെ തുടങ്ങുന്ന ഈ കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇതിനകത്ത് ഇപ്പോൾ ഇവർ 5000 പുതിയ നേന്ത്ര വാഴ വെച്ചിട്ടുണ്ട്. ഇത് മുളയ്ക്കാൻ തുടങ്ങി. വളവിട്ടോടാ, ആ ഒന്നാമത്തെ വളവിടാനായി. എത്ര വളവിടും? ആ 4 to 5 വരെ വള. ഫാക്ടംപോസ് പൊട്ടാഷോ? ആ യൂറിയ ലാസ്റ്റല്ലേ ഇടുള്ളൂ. ആ അവസാനം എത്തുമ്പോൾ യൂറിയ ഇടും. അതിനു മുമ്പ് ഫാക്ടംപോസും പൊട്ടാഷും വെച്ചിട്ട് 4 to 5 പ്രാവശ്യം വളവിട്ട് കഴിഞ്ഞ ഒരു വാഴയുടെ വളത്തിൻ്റെ പ്രക്രിയ അവിടെ തീർന്നു. അപ്പോൾ ഞാനും പൊന്നും ജയഗിരിയിൽ ഞങ്ങളുടെ ഇതാ നമ്മുടെ മേലെ കർണാടക ഫോറസ്റ്റ് കാണുന്നുണ്ട്. നല്ല വെയിലുണ്ടല്ലേ. വെയിൽ പക്ഷെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മടുപ്പ്, വെയിലിൻ്റെ മടുപ്പ് വരുന്നില്ല. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് മടുത്ത് വല്ലാണ്ട് ദുരന്തമായി പോകും. ഇതാ നമ്മുടെ ജയഗിരി ഫോറസ്റ്റ് ഓഫീസ് മേലെ ഉണ്ട്. അവിടെ കർണാടക ഫോറസ്റ്റ് കാണുന്നുണ്ട്. നമ്മുടെ ഈ ചുറ്റും ഇവിടെ കാണുന്നൊക്കെ നമ്മുടെ കേരള ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എല്ലാവരും കൊടുത്തോണ്ട്, ഇവിടുത്തെ സ്ഥലമില്ല പൊന്നോ, ഇവിടുത്തെ സ്ഥലം എല്ലാവരും കൊടുത്തു ഒഴിവാക്കി. അതായത് 1 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എടുക്കുന്ന ആ ഡിമാൻഡ് ഇല്ല. കാരണം ഇവിടെ എടുക്കുന്ന ആരെങ്കിലും ഇങ്ങനെ വന്ന് എടുത്തിടും. അപ്പോൾ ആ പൈസയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ആ സ്ഥലം അങ്ങനെ വെറുതെ കിടന്നില്ല. അവിടെ പിന്നെ കാട് കയറി കിടക്കുന്നു. ഇതാ ഇവിടെ നമ്മുടെ ചുറ്റിനും കാണുന്നതൊക്കെ നമ്മുടെ ഓരോരോ വ്യക്തികളുടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കൊടുത്ത് അവിടെ മുഴുവൻ ഇപ്പോൾ കാട് കയറി. കുറച്ച് സ്ഥലത്ത് ആളുകൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യും, കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യും, കുറേ സ്ഥലം കാട് കയറി കിടക്കും. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ മുഴുവൻ നമ്മുടെ കേരളമാണ്. കർണാടക തോറ്റു പോകുന്ന അത്രയും വനമായി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ എൻ്റെ വീടിൻ്റെ ഏതായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ ജന്മസ്ഥലം അല്ല എൻ്റെ വീട്. ഞാൻ ജനിച്ചത് ആശുപത്രിയിലാണേ, ഇവിടെ അല്ല. അല്ല ഇനിയിപ്പോൾ എന്നാ പറയും, നീ വീട്ടിലാണോ അവിടെ പോവുക ജയിച്ചതെന്ന് ചോദിക്കും. ജനിച്ചത് ഞാൻ ഇവിടെ അല്ല. ഞാൻ വളർന്ന എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. വീടില്ല ഇപ്പോൾ, അവിടെ ഒരു തറയുണ്ട്, ഒരു കുഞ്ഞി തറയുണ്ട്, പിന്നെ ഒരു തെങ്ങും ഉണ്ട്. കാട്ടുവാസിയായിരുന്നു, സത്യത്തിൽ കാട്ടുവാസിയായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ വെച്ചാൽ ഒരു കാട്ടുവാസി ജീവിതം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ് നമ്മൾക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു ലൈഫും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പ്ലസ് ടു വരെ പഠിച്ചത് തന്നെ എന്തോ ദൈവാധീനം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് അവന്മാർ പറയും, എൻ്റെ പൊന്നു ചേട്ടായി നിങ്ങളായതുകൊണ്ടാണ് പ്ലസ് ടു വരെ പഠിച്ചതെന്ന് പറയും. ഞങ്ങളും കാണും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്കമ്പാടിയിലേ പഠിത്തം നിർത്തിയതന്നെയാണ്. അല്ല സത്യം അത്. കാരണം നമുക്ക് അത്ര ദുരന്തം ഇവിടെ വന്നിട്ട് പഠിക്കണേലും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ഇവിടെ നിന്നൊരു കുഞ്ഞു വഴിയുണ്ട് നമുക്ക്. നമ്മളീ കുഞ്ഞു വഴി കൂടി ഒരു കുഞ്ഞു തോട് സെറ്റപ്പാണ്. കാരണം നിങ്ങൾ ഈ പുറത്ത് നമ്മൾ ടൗണുകളിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. Thank you.
നമ്മുടെ ഈ നടക്കുന്ന വഴിയിൽ കണ്ടോ, ഞങ്ങളിവിടെ കമ്മൽപ്പൂ എന്ന് പറയും. ഈ സാധനം കയറിക്കഴിഞ്ഞാൽ ഈ കാണാൻ നല്ല രസം മഞ്ഞ പൂവൊക്കെ ആയിരിക്കും, പക്ഷെ ഈ സാധനം കയറി കടന്നു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് ഒന്നിനും കൊള്ളത്തില്ല. എത്ര പറിച്ചു കളഞ്ഞാലും ഇത് പൂവരും, ഇതിൻ്റെ വേറെന്ന് വരെ ഇത് പൊട്ടി മുളയ്ക്കും. എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലമല്ലേ പൊന്നു? ഇതുവരെ പോയിട്ടുണ്ടോ എങ്ങനെ ഇതുപോലത്തെ സ്ഥലത്ത് കൂടി? ആ പൊന്നനും പോയിട്ടില്ല ഇതുപോലത്തെ സ്ഥലത്ത് കൂടി. കാരണം ഇതുപോലത്തെ സ്ഥലത്ത് കൂടി ഞാൻ പൊന്നിനോട് പറഞ്ഞു ഞങ്ങളെപ്പോലെ കുറച്ചെണ്ണമൊക്കെ ഉള്ളൂ പൊന്നു എന്ന് പറഞ്ഞു. ഇതിലെപ്പോലത്തെ ഉള്ള സ്ഥലത്ത് കൂടിയൊക്കെ നടന്നേ ഒരു പ്രത്യേക ഫീലല്ലേ? ഫുള്ള് കാട്. ഫോറസ്റ്റ് ഓഫീസിൻ്റെ താഴോട്ട് കാണുന്ന ഈ ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്ന സ്ഥലം. അതായത് ഞങ്ങളുടെ പാവൽ, വാഴ എല്ലാം പാട്ടത്തിനെടുത്തിട്ട് ഞാനും അച്ഛനും എല്ലാം ആ സമയത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഇതായിരുന്നു. ഇത് ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. അതന്നേരപ്പം ഞങ്ങളവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു സാറിൻ്റെ പേരിലായിരുന്നു ഈ സ്ഥലം. അങ്ങനെ ഞങ്ങളത് പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുമായിരുന്നു. അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം കൂടെ കുറച്ച് മേലെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ചെയ്യുമായിരുന്നു. ഈ ഒരു ഏരിയയിൽ കൂടുതൽ വാഴ കൃഷി അല്ലെ പാവൽ കൃഷിയാണ്. കണ്ടോ ഈ വാഴ ഇപ്പം ഒരു വളവിട്ടു, ഇപ്പോൾ രണ്ടാമത്തെ വളവിടാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളുണ്ട്. ഇത് നമ്മുടെ കലയന്താനം ബിജിച്ചേട്ടൻ എന്ന് പറഞ്ഞ ബിജിച്ചേട്ടൻ്റെ സ്ഥലമാണ്. ഇവർക്ക് ഇവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു, ഇവർക്ക് ഇവിടെ ഒരു 4-5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഇവരാരും ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ വരാറൊന്നുമില്ല, കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ സൗകര്യങ്ങൾ നേടി പോകുന്നതുകൊണ്ട് ഇനി ചേട്ടൻ ബിജിച്ചേട്ടൻ ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പാട്ടത്തിന് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇതാ നമ്മുടെ കർണാടക, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കേരളം കേട്ടോ, അവിടെ കുറച്ചുകൂടെ മേലോട്ട് പോയാലേ നമ്മുടെ കർണാടക ഫോറസ്റ്റ് ഓഫീസ് എത്തത്തുള്ളൂ, അല്ല കർണാടക ബോർഡർ എത്തത്തുള്ളൂ. പറഞ്ഞു പറഞ്ഞ് എൻ്റെ തിരുവാട് തെറ്റി. ആ തോട്ടപ്പുഴുവിൻ്റെ കടി, അതന്നെ എനിക്ക് പ്രശ്നമില്ല. പൊന്നുവിന് തോട്ടപ്പുഴു എന്ന് കേൾക്കുമ്പോൾ പൊന്നുവാണെങ്കിൽ ചാകാൻ തുടങ്ങും. നമ്മുടെ തോട്ടപ്പുഴു എന്ന് പറയുന്ന സാധനം, ഇതിനെ അങ്ങനെ ഫസ്റ്റിലായിട്ട് കാണുന്നൊരു അറപ്പൊക്കെ ഉണ്ടാവും. ഇതായത് ഈ സംഭവം ഇപ്പോൾ ഇത്രയും കുഞ്ഞാളിപ്പം ചോര കുടിച്ചു കഴിഞ്ഞാൽ നല്ല വലുപ്പമാവും. അപ്പം കുടിച്ച് ഇരിക്കുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ചെറിയൊരു പാടുണ്ടാവും, വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ചില ആൾക്ക് അലർജി ഉണ്ടാവും, ചൊറിഞ്ഞു വരും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിച്ചു പറിച്ചെടുക്കരുത്, ഒന്നെങ്കിൽ ഒരു കമ്പ് എന്തെങ്കിലും എടുത്ത് മെല്ലെ കുത്തി തൈടുക, അല്ലെങ്കിൽ ഉപ്പ്, പിന്നെ നമുക്ക് ഒരു ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്തോ എണ്ണ എന്തുകൊണ്ട് അതും കൂടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കളയുന്നത്. ഉപ്പ് മതി, ഉപ്പ് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കയറത്തില്ല. കാരണം ഇതിങ്ങനെ പിടിച്ച് വരുമ്പോൾ ഉപ്പിൻ്റെ അത് വരുമ്പോൾ ഉപ്പ് ഇതിന് അലർജിയാന്ന് തോന്നുന്നു, ഇത് താഴെ വീഴുക കൊണ്ട്. കണ്ടോ ഇതാ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഏക അയൽവക്കം വരുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നത്. ഓഫീസ് ഓഫീസിലെ സാറുമാരെല്ലാവരും ഇപ്പോൾ മിസ് ചെയ്തു, കാരണം ആരുമില്ല, എല്ലാവരും ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് പോയി. നമ്മുടെ ഇങ്ങോട്ട് ഇന്നും ഇപ്പോൾ ആരും ഡ്യൂട്ടിക്കില്ല. അപ്പോൾ നമ്മൾ നടന്ന് 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 നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായി. ഈ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സാധനമുണ്ട് പൊന്നു. ഞങ്ങൾക്ക് ആ ഒരൊറ്റ സംഭവമായിരുന്നു നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഏക പിടിവള്ളി. കാണിച്ചുതരാം, ബാക്കിയെല്ലാം പോയിട്ട് ആ ഒരു സാധനം മാത്രം ഞങ്ങൾക്ക് പോയില്ല. കാണിച്ചു തരാന്നേ ബാ. കണ്ടോ നല്ല വെയിലുണ്ടേ. ഈ ഒരു തെങ്ങ് കണ്ടോ, ഈ ഒരു തെങ്ങായിരുന്നു ഞങ്ങൾക്ക് ആകെ, രണ്ട് തെങ്ങുണ്ടായിരുന്നു, ഈ ഒരു തെങ്ങാണ് ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ള ഒരു വരുമാനം. രണ്ട് മൂന്ന് പോലെ തേങ്ങ കിട്ടും, ബാക്കിയെല്ലാം പോയിട്ട് ആ തെങ്ങ് അവിടെ പയറ് പോലെ നിൽപ്പുണ്ട്. ഒരു കുഴപ്പമില്ല, തേങ്ങ ഇപ്പോൾ കുറച്ച് കുറവാണ്, പണിയൊന്നും എടുക്കാറില്ലല്ലോ, അവിടെ തേങ്ങ കുറച്ച് കുറവാണ്. ഇതാ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതാണ് നമ്മൾ കയറി വന്ന ഒരു വഴിയായി. നമ്മൾ അതിലേ അല്ല വന്ന്, നമ്മളിതാ അത് കർണാടക ഫോറസ്റ്റ്. നമ്മൾ അതിലേ ഇങ്ങനെ മേലേക്കൂടെ വന്ന് നമ്മുടെ ഓഫീസിലെത്തി, അവിടെ നിന്ന് താഴെ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു. എത്ര മനോഹര നമ്മുടെ സ്ഥലം നോക്കിയേ. ഈ വെയിലും കൂടെ അടിക്കുന്നുണ്ടല്ലോ, ആ പച്ചപ്പ് ഇങ്ങനെ തിളങ്ങുന്ന വെച്ചാൽ അതുപോലത്തെ തിളക്കോ അല്ല പൊന്നു? ഒന്ന് പറഞ്ഞ ഒരു എനർജി വരട്ടെ, ആ നല്ല ശക്തിയിൽ പറ പൊന്നു. മടുത്തിട്ട് പൊന്നിക്ക് നാക്കെല്ലാം കൂടെ പുറത്ത് വന്നു. എനിക്കാണെങ്കിൽ എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എനിക്ക് എന്താ പറയുക, കാരണം എത്ര നാളുകൾക്ക് ശേഷം തരാം ഞാൻ ഇവിടെ വരുന്നേ. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതെൻ്റെ റബ്ബറാണ് കേട്ടോ, എൻ്റെ റബ്ബറല്ല, ഞാൻ ടാപ്പിംഗ് അടിക്കുന്ന റബ്ബർ. പിച്ചാത്തിയും കൊണ്ട് ആയിരുന്നു എൻ്റെ ടാപ്പിംഗ്. എന്നതാ വീടോ, വാ കാണിച്ചു തരാം. ഓ മച്ചന്മാരെ, എൻ്റെ വീട് കേട്ടോ. ഇതാ ഇത് ഈ മേലെ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം. ഈ ഇത് ഇടിക്കുഴി, ഇത് ഞങ്ങളുടെ ഇവിടെ മുറ്റത്തിൻ്റെ താഴെ നിൽക്കുന്ന മരങ്ങൾ. അതിലിപ്പോൾ കയറാൻ വഴിയില്ല, ഒന്നുമില്ല. പൊന്നാ ഞാൻ എന്നാലും നോക്കട്ടെ എൻ്റെ വീടിൻ്റെ എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമെന്ന്. കണ്ടോ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കർണാടക ഫോറസ്റ്റ് ഓഫീസ്. കർണാടക ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ വീട്. എൻ്റെ അയൽവക്കം അവർ, അവരുടെ അയൽവക്കം ഞാൻ. അടിപൊളിയായിരുന്നു പരിപാടി. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വീടൊക്കെ ഇരിക്കുന്നിടം കണ്ടില്ലേ, കർണാടക ഫോറസ്റ്റിൽ പോലും ഇത്രയും കാടില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അത്രയും വനമായി, കാരണം നോക്കാൻ ആളില്ല, ചെയ്യാൻ ആരുമില്ല.
എല്ലാം കൊണ്ട് സംഭവം വളരെ സെറ്റപ്പാ. ഓ ഫ്രണ്ട്സ്, ഞാനൊരു സംഭവം കാണിച്ചു തരാവേ. ഇതാ ഇവിടെ ഒരു കല്ലുണ്ട്. ഇതാ ഇതായിരുന്നു ഞങ്ങളുടെ അലക്കുകല്ല്. ഇതായിട്ട് ഇരിക്കുന്നു. ആ നമ്മുടെ അലക്കുകല്ല് ഇതായിരുന്നു. ഞങ്ങളുടെ അലക്കുകല്ല് ഇതായിരുന്നു. ഇതാ ആ ഇതായിരുന്നു ഞങ്ങളുടെ അലക്കുകല്ല്. ഇവിടെയാണ് ഞങ്ങളുടെ മുറ്റം. ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പം. ഇവിടെ ഞങ്ങളുടെ മുറ്റം. ഇതാ ഈ ഏരിയയിലായിരുന്നു ഞങ്ങളുടെ വീട്. ഒന്നുമില്ല വീടിൻ്റെന്ന് കാണിക്കാനായിട്ട്. ഒന്നുമില്ല, ഒരു കരിയാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു കരിയാപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. ഒരു കപ്പിലാവ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരു കരിയാപ്പും ഉണ്ടായിരുന്നു. ആ കരിയാപ്പ് വീട് ഉണ്ട് കേട്ടോ. ഇതാ കരിയാപ്പ് എന്ന് വെച്ചാൽ കറിവേപ്പില്ല. അതല്ല ആരെ കൊത്തിക്കളഞ്ഞു. ഏ ആ ഇത് വീടിൻ്റെ തറ. ഇതായിരുന്നു ഞങ്ങളുടെ അടുക്കള സൈഡ്. ഇവിടെ ആയിരുന്നു പിന്നെ ഇവിടെയായിരുന്നു അടുക്കള സൈഡ്. ഈ മുറ്റമായിരുന്നു ഞങ്ങളുടെ മുറ്റം. അപ്പം ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഓടിച്ചാടി നടന്ന സ്ഥലം. ഒറ്റയ്ക്ക്, കൂട്ടുകാരില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൻ ചേർന്നായിരുന്നു അടുത്തുണ്ടായിരുന്നത്. ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു ഏഴാം ക്ലാസ്സിലെത്തുമ്പം, ഏഴാം ക്ലാസ്സിലല്ല, ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ ചേച്ചി വോളിബോളിൻ്റെ സെലക്ഷൻ കിട്ടി. ചേച്ചി തലശ്ശേരി സായിലേക്ക് പോയി. അപ്പോൾ സായിലേക്ക് പോയപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇതാ എൻ്റെ വീടിൻ്റെ കാണിക്കാനായിട്ട് എനിക്ക് ആകപ്പാടെ ബാക്കിയുള്ള ഈ കക്കൂസിൻ്റെ ചുമര. സത്യമായിട്ട് ബാക്കിയെല്ലാം ഇടിഞ്ഞു പോയി. ഇവിടെ ഒരു കന്നേലിക്കോട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. ഒരു പ്ലാവ്. ഇതാ പ്ലാവൊക്കെ ഇപ്പോൾ വലിയ മുട്ടനായി. അന്നേരപ്പോൾ കുഞ്ഞ് അത് മുള. ഇതാ ഇവിടെ ഒരു പ്ലാവുണ്ട് നമുക്ക്. ഇതായിരുന്നു എൻ്റെ ലോകം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പക്ഷേ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതാണ്. അയ്യോ ഞങ്ങളുടെ കൊക്കോ. സത്യമായിട്ട് എൻ്റെ പറമ്പിൽ ഇതാ ഇപ്പോഴും ആദായം ഉണ്ടേ. ആ എനിക്ക് ആദായം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. രണ്ട് കൊക്കോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ രണ്ട് കൊക്കോ. ഈശ്വരാ പഴുത്തത് രണ്ടെണ്ണം. ഞാൻ അന്ന് വെച്ചിട്ട് പോകുമ്പോൾ കുഞ്ഞിങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഒരടി ഹൈറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ കൊക്കോ. ഇതിപ്പോൾ രണ്ട് കൊക്കോക്കായുണ്ട് പഴുത്തത്. പിടിച്ചേടാ. എന്താ തിന്നു കേട്ടോ ഇത്? എന്തോ തിന്നു കളഞ്ഞത്. പിടിച്ചേ. ഒരെണ്ണം കൂടെ ഉണ്ട് എന്റെ പൊക്കത്തിൽ. ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ. വീണക്കല്ല. ഇല്ല ഇതെന്ത് കൊരങ്ങാ. എറിഞ്ഞോ. പിടിക്കൂല. എന്നാലും എങ്ങനെയാണേലും നമ്മൾ വന്ന വഴി നമ്മൾ മറക്കത്തില്ലല്ലോ. അപ്പോ ഇത് മൂത്തിട്ടില്ല. നമുക്കിത് ഒരെണ്ണം പറിച്ചു നോക്കാം. കാരണം ഇവിടെ കിടന്നാലും വല്ല അണ്ണാനോ അതുപോലെ അങ്ങനെയൊക്കെ തിന്നുള്ളൂ. നമുക്കിത് ഒരെണ്ണം കൂടെ പറിച്ചു നോക്കാം. ഭയങ്കര ഉറപ്പാണല്ലോ. വീഴേ. ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു മലയുടെ മേലെ നിന്നിട്ടാണ് ഞാൻ പ്ലസ് ടു വരാൻ പഠിച്ചത്. കാരണം 4 കിലോമീറ്റർ ഇവിടുന്ന് നടന്ന് ശാന്തിപുരം എന്ന് പറയുന്ന നമ്മുടെ ആ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 4 കിലോമീറ്റർ നടന്ന്, 4 കിലോമീറ്റർ നടക്കുന്നതിൻ്റെ വിഷയമല്ല. കാരണം ഇവിടുന്ന് നടക്കണമെങ്കിൽ ചെറിയൊരു വഴിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ തോട്ടപ്പുഴുക്കൾ, മറ്റേ കൂട്ട എന്തൊക്കെ സൈസ് അട്ട. പിന്നെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ചെളി, വെള്ളം. 6 മണിയൊക്കെ കഴിഞ്ഞ് ഇരുട്ടാവും. വേറൊരു വീടുകളില്ല. തൊട്ട് താഴെ തറവാട് മാത്രം താഴെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു വീടും ഓപ്പോസിറ്റ് നമ്മുടെ ഈ ഫോറസ്റ്റ് ഓഫീസും. അങ്ങനെ കറണ്ടില്ല. ആ ഒരു മൺകട്ട കെട്ടിയൊരു വീട്, ഓടിട്ടൊരു വീടായിരുന്നു. മൺകട്ട കെട്ടിയിട്ട് അങ്ങനെ കറണ്ടില്ല നമുക്ക്. അങ്ങനെ ബാക്കി ഇപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ വണ്ടി സൗകര്യങ്ങൾ കുറവ്. ആ എല്ലാ ഒരു ഇതിലായിട്ട് നമ്മൾ അത്ര ഇതായിട്ട് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ പോയിട്ട് 12 വർഷമായി ഞാനിപ്പോൾ നമ്മുടെ ഈ ജയഗിരിയിൽ നിന്നും പറവൂരേക്ക് പോയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പറവൂർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുമ്പം ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു. നമ്മൾ കുറച്ചു കാലം നമ്മുടെ നാട്ടിൽ നിന്നും വിട്ടു നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും. അത് പ്രവാസികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്, അതായത് നമ്മുടെ നാടിനെ നമുക്ക് കുറച്ചു കാലം മിസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ആ ഒരു വിലയും മഹത്വവും, നമുക്ക് ആ നമ്മുടെ നാട് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഇത്രയും നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് നാടിന് ഇത്ര സൗന്ദര്യം ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ സെറ്റപ്പ് ഈ ഒരു തരത്തിലുണ്ടെന്നോ നമുക്ക് അന്നേരം അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പ്. എവിടെ നോക്കിയാലും പച്ചപ്പ്. ആൾ താമസമില്ല. നമ്മുടെ ഈ ഒരു മലയിൽ ഇപ്പോൾ ഒരു 2 വീടും കണ്ടേ ഉള്ളൂ. 10-12 വീടുണ്ടായിരുന്നു. അപ്പോൾ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പം ജെറിൻ്റെ വീട്, എൻ്റെ തൊട്ടടുത്ത് താഴെ ജെറിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ജെറിൻ എന്ന് പറഞ്ഞാൽ അവരും താഴെ
ജീപ്പൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ താഴെ പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ട്, അവിടെ ഒരു ഫസ്റ്റ് ഒരു കടയൊക്കെ ഉണ്ട്. അവിടത്തേക്ക് അവനും ഇറങ്ങി. പിന്നെ ഒപ്പം ഉള്ള നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസും, പിന്നെ തോടിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വീടുമില്ല. തോടിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത് ജെറിൻ്റെ വീടും ഫോറസ്റ്റ് ഓഫീസും എൻ്റെ വീടും, പിന്നെ അവിടെ ഞങ്ങളുടെ തറവാടുണ്ടായിരുന്നു, പിന്നെ വെങ്കളത്തൂന്നേക്കാരെന്ന് പറഞ്ഞൊരു വീട്ടുകാരുണ്ടായിരുന്നു. അത്രയായിരുന്നു. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പോയി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജയഗിരിയിലത്തെ പള്ളി. എൻ്റെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളും കൂടിയായിരുന്നു, നമ്മുടെ ഫസ്റ്റ് പള്ളി സ്കൂളായിരുന്നു ഇത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ജയഗിരി പള്ളിയിൽ തന്നെ അച്ഛനുണ്ട്. കാരണം ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഉദയഗിരി പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ടായിരുന്നു ജയഗിരി പള്ളിയിൽ കുർബാനയൊക്കെ നടത്തുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ജയഗിരി പള്ളിയുടെ ഒരു കാഴ്ചയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ജയഗിരി എന്ന് ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞാൻ മടങ്ങുന്നത്. കാരണം ഈ ജയഗിരിയിലത്തെ മനോഹരമായ കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി, പിന്നെ എനിക്കെൻ്റെ ജന്മനാട്ടിലേക്ക് പോകാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോക്കുട്ടൻസ് വ്ളോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടുണ്ട് ജോക്കുട്ടൻസ് വ്ളോഗ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് ജോമേഷ് പറവൂർ. ഗുഡ് ബൈ.